ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. ചരക്കു സേവന നികുതി കൌൺസിലിന്റെ 41-ാമത് യോഗം ഇന്ന്. അടച്ചിടൽ കാലത്തെ വായ്പാ മൊറട്ടോറിയം കാലയളവിൽ പലിശ ഒഴിവാക്കണം എന്ന ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം തേടി. രാജ്യത്ത് കോവിഡ് പരിശോധനകൾ വർദ്ധിപ്പിച്ചു. രോഗമുക്തി നിരക്ക് 76.3%. കേരളത്തിൽ ഉറവിടം വ്യക്തമല്ലാത്ത കോവിഡ് രോഗികളിൽ വർധന. 22,344 പേർ ചികിത്സയിൽ. പ്രളയക്കെടുതി വിലയിരുത്താൻ കേന്ദ്രസംഘം അസമിലേക്ക്. ഈ വർഷത്തെ ബുക്കർ പുരസ്കാരം പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. ചരക്കു സേവന നികുതി കൌൺസിലിന്റെ 41-ാമത് യോഗം ഇന്ന്. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് യോഗം ചേരുന്നത്. വരുമാന കുറവ് നേരിടുന്ന സംസ്ഥാനങ്ങൾക്കുള്ള GST നഷ്ടപരിഹാര തുക സംബന്ധിച്ച തീരുമാനമാണ് ഇന്നത്തെ കൌൺസിലിന്റെ സുപ്രധാന അജണ്ട. വിഷയത്തിൽ പൊതുസമീപനം സ്വീകരിക്കാനായി പ്രതിപക്ഷ കക്ഷികൾ ഇന്നലെ യോഗം ചേർന്നിരുന്നു. സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാര തുക അനുവദിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രം അറ്റോർണി ജനറൽ KK വേണുഗോപാലിനോട് നിയമോപദേശം തേടിയിരുന്നു. GST നിയമപ്രകാരം 2017 ജൂലൈ 1 മുതൽ 5 വർഷത്തേക്ക് സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന വരുമാന നഷ്ടം കേന്ദ്ര സർക്കാർ നികത്തി നൽകണം. അടച്ചിടൽ കാലത്തെ വായ്പാ മൊറട്ടോറിയം കാലയളവിൽ പലിശ ഒഴിവാക്കണമെന്ന ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം ആരാഞ്ഞു. പലിശ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ദുരന്ത നിവാരണ നിയമപ്രകാരം സർക്കാരിന് അധികാരമുണ്ട്. ജനപക്ഷത്തു നിന്നായിരിക്കണം ഇക്കാര്യത്തിൽ നിലപാടെടുക്കേണ്ടതെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. എന്നാൽ വായ്പ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള അക്കൌണ്ടുകൾ കണ്ടെത്തി പലിശ നിരക്ക് കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള ആശ്വാസ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ വ്യക്തമാക്കി. രാജ്യത്ത് കോവിഡ് പരിശോധനകളുടെ എണ്ണം അതിവേഗം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 8,20,000 പരിശോധനകളാണ് നടന്നത്. ഇതോടെ രാജ്യത്തെ ഇതുവരെയുള്ള കോവിഡ് പരിശോധനകളുടെ എണ്ണം 3,76,51,000 കവിഞ്ഞു. പരിശോധനാ കിറ്റുകൾ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ ചെലവും ഗണ്യമായി കുറഞ്ഞതായി ICMR അറിയിച്ചു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 76.30%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പുതുതായി 67,151 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടുകൂടി രോഗികളുടെ എണ്ണം 32 ലക്ഷം കവിഞ്ഞു. നിലവിൽ 7 ലക്ഷത്തിലേറെ പേരാണ് ചികിത്സയിലുള്ളത്. 24 മണിക്കൂറിൽ 1,059 മരണം രേഖപ്പെടുത്തി. മരണസംഖ്യ 59,449. 24,67,000 പേരാണ് ഇതുവരെ രാജ്യത്ത് കോവിഡിൽ നിന്നും മുക്തി നേടിയത്. ദേശീയ തലസ്ഥാനത്ത് കോവിഡ് പരിശോധനകൾ വരും ദിവസങ്ങളിൽ ഇരട്ടിയാക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ദിവസേനയുള്ള പരിശോധനകൾ അടുത്തയാഴ്ചയോടെ 40,000 വർദ്ധിപ്പിക്കും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഡൽഹിയിൽ കോവിഡ് രോഗികൾ നേരിയ തോതിൽ വർദ്ധിച്ചതായും ശ്രീ കെജ്രിവാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ കോവിഡ് രോഗികളും സമ്പർക്കത്തിലൂടെ രോഗം പിടിപെടുന്നവരും വർദ്ധിക്കുന്നു. ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗബാധ രേഖപ്പെടുത്തിയ ഇന്നലെ 2,476 പേരിൽ 2,243 പേർക്കും സമ്പർക്കം വഴിയാണ് കോവിഡ് ബാധിച്ചത്. ഉറവിടം വ്യക്തമല്ലാത്ത 175 രോഗബാധിതർ ഉണ്ടാകുന്നത് ഇതാദ്യമാണ്. 69 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് കണ്ടെത്തി. ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് കണ്ടെത്തിയ തിരുവനന്തപുരം ജില്ലയിൽ 461-ൽ 445 പേർക്കും സമ്പർക്കം വഴിയാണ് രോഗപകർച്ച. ഇന്നലെ 1,351 പേർ രോഗമുക്തരായതായി ആരോഗ്യമന്ത്രി KK ശൈലജ അറിയിച്ചു. 13 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 257. മൊത്തം 22,344 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലുള്ളത്. കോവിഡ് 19 വാക്സിന്റെ രണ്ടാംഘട്ട പരിശോധനകൾക്ക് ചെന്നൈയിലെ 2 ആശുപത്രികൾ തെരഞ്ഞെടുക്കപ്പെട്ടു. ഒരു റിപ്പോർട്ട്. ഓക്സ്ഫോർഡ് സർവകലാശാല പൂനെയിലുള്ള ഒരു ഔഷധ നിർമ്മാണ കമ്പനിയുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുക്കുന്ന കോവിഡ് 19 പ്രതിരോധ വാക്സിനിന്റെ രണ്ടാംഘട്ട പരിശോധനകൾക്ക് ചെന്നൈയിലെ 2 ആശുപത്രികൾ തെരഞ്ഞെടുക്കപ്പെട്ടതായി തമിഴ്നാട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ഡോ സി വിജയഭാസ്കർ അറിയിച്ചു. ചെന്നൈ രാജീവ് ഗാന്ധി മെഡിക്കൽ കോളേജ് ആശുപത്രിയും പോരൂരിലുള്ള SRM മെഡിക്കൽ കോളേജ് ആശുപത്രിയുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂർ കാലയളവിൽ തമിഴ്നാട്ടിലെ ആശുപത്രികളിൽ പ്രവേശിക്കപ്പെട്ടത് 5,951 പേരാണ്. രോഗം ഭേദമായി മടങ്ങിയവരുടെ എണ്ണം 6,998 ഉയർന്നു. ചികിത്സയിലുള്ളവരുടെ മൊത്തം സംഖ്യ 52,128. ആകാശവാണി വാർത്തകൾക്ക് വേണ്ടി ട്രിച്ചിയിൽ നിന്നും വാർത്താ വിഭാഗം മേധാവി ഡോ കെ പരമേശ്വരൻ. കർണാടകയിലെ ബിരുദ കലാലയങ്ങൾ അടുത്ത മാസം 1 തുറക്കും. ബിരുദതല വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുമെന്നും 1 ഒക്ടോബർ മുതൽ കലാലയങ്ങളിൽ പഠന ക്ലാസുകൾ തുടങ്ങുമെന്നും കർണാടക ഉപമുഖ്യമന്ത്രി ഡോ CN അശ്വത്ഥ് നാരായണൻ ബംഗളൂരുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
പരീക്ഷകൾ നടത്തുന്നതിനും കോളേജുകൾ വീണ്ടും തുറക്കുന്നതിനുമുള്ള കേന്ദ്ര നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യമന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണം സമ്പന്ന രാജ്യങ്ങൾക്ക് മാത്രമായി മാറരുതെന്ന് ലോകാരോഗ്യ സംഘടന മുഖ്യ ശാസ്ത്രജ്ഞ സൌമ്യ സ്വാമിനാഥൻ പറഞ്ഞു. കുറഞ്ഞ ഡോസുകൾ മാത്രം ലഭ്യമാക്കുന്നത് വലിയ വെല്ലുവിളിയാകുമെന്നും അവർ പറഞ്ഞു. 2021 ശുഭകരമായ വാർത്തകൾ പ്രതീക്ഷിക്കാം. ഇന്ത്യയിൽ നിരവധി കമ്പനികൾക്കോ വാക്സിൻ ഗവേഷണം നടത്തുന്നു. സ്വന്തമായും സഹകരിച്ചും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ബംഗളൂരു IIMൽ അന്താരാഷ്ട്ര വെർച്വൽ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ശ്രീമതി സൌമ്യ സ്വാമിനാഥൻ. ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2,40,00,000 കവിഞ്ഞു. ആഗോള മരണസംഖ്യ 8.24 ലക്ഷമായി. ഇതുവരെ 1.66 കോടി പേർ കോവിഡ് മുക്തരായി. അമേരിക്കയിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 60,00,000 അടുക്കുന്നു. ഇവിടെ മരണസംഖ്യ 1.82 ലക്ഷമാണ്. ബ്രസീലിൽ 1.16 ലക്ഷം പേരാണ് കോവിഡ് മൂലം മരിച്ചത്. അസമിലെ പ്രളയബാധിത മേഖലകളിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്രസംഘം ഇന്നും നാളെയുമായി വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കും. 6 അംഗ സംഘം 3 ഉപസംഘങ്ങളായാണ് സന്ദർശനം നടത്തുകയെന്ന് അസം ദുരന്ത നിവാരണ അതോറിറ്റി മേധാവി MS മണിവണ്ണൻ അറിയിച്ചു. കേന്ദ്രസംഘം ഗുവാഹത്തിയിലെ വിവിധ സംസ്ഥാന സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. അസമിൽ ഈ വർഷത്തെ പ്രളയക്കെടുതി 100,000-ലേറെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് കീഴിൽ 7 പുതിയ സർക്കിളുകൾ പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി പ്രിയ സുബ്ബലക്ഷ്മി. പുരാവസ്തു സ്മാരകങ്ങളെ സംരക്ഷിക്കാനും അവയുടെ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ സുഗമമാക്കാനുമാണ് നടപടിയെന്ന് സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി. തിരുച്ചിറപ്പള്ളി, രായ്ഗഞ്ച്, രാജ്കോട്ട്, ജബൽപൂർ, ഝാൻസി, മീററ്റ് എന്നിവയാണ് പുതിയ സർക്കിളുകൾ. സാംസ്കാരിക സ്മാരകങ്ങളും പുരാതന പൈതൃക സ്ഥാപനങ്ങളും ഏറെയുള്ള തിരുച്ചിറപ്പള്ളി, ഹംപി പോലുള്ള പ്രദേശങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധാകേന്ദ്രമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ സർക്കിളുകളുടെ പ്രഖ്യാപനമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂസ് ആകാശവാണി. രാജ്യത്തെ കയറ്റുമതി പ്രോത്സാഹന നടപടികളുമായി ബന്ധപ്പെട്ട് നിതി ആയോഗ് കയറ്റുമതി മുന്നൊരുക്ക സൂചിക പുറത്തിറക്കി. കയറ്റുമതിയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ വിശദാംശങ്ങളും സൂചികയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് രാജ്യത്ത് കയറ്റുമതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. കയറ്റുമതിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഓരോ സംസ്ഥാനവും കൈവരിച്ച പുരോഗതിയും സൂചികയിലുണ്ട്. 2020 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം പ്രഖ്യാപിച്ചു. ഒരു റിപ്പോർട്ട്. ദ ഡിസ്കംഫോർട്ട് ഓഫ് ഈവനിംഗ് എന്ന രചനയാണ് 29-കാരനായ ഡച്ച് സ്വദേശി മരിക്കെ ലുക്കാസ് റീനുവെൽഡിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ബുക്കർ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തുകാരനാണ് മരിക്കെ ലുക്കാസ്. അവാർഡ് തുകയായ 50,000 പൌണ്ട് കൃതിയുടെ വിവർത്തനം ചെയ്ത മിഷേൽ ഹച്ചിസണുമായി പുരസ്കാര ജേതാവ് പങ്കിടും. ടെഡ് ഹോട്ട്കിൻസൺ നേതൃത്വത്തിലുള്ള പുരസ്കാര നിർണയ സമിതിയാണ് റീനുവെൽഡിനെ പരമോന്നത രാജ്യാന്തര സാഹിത്യ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. വേദനകൾ നിറഞ്ഞ ബാല്യകാലത്തിന്റെ മൃദുലമായ ദൃശ്യാവിഷ്കാരമാണ് ദ ഡിസ്കംഫോർട്ട് ഓഫ് ഈവനിംഗ് എന്ന് പുരസ്കാര നിർണയ സമിതി വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സായുധസേനാ ട്രിബ്യൂണലുകളുടെ 10 റീജിയണൽ ബെഞ്ചുകളിലെ ഹിയറിംഗ് പുനരാരംഭിച്ചു. സായുധസേനാ ട്രിബ്യൂണൽ ചെയർപേഴ്സൺ ജസ്റ്റിസ് രാജേന്ദ്രമേനോൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്തു. വിവിധ റീജിയണൽ ബെഞ്ചുകളിലായി സായുധസേനാംഗങ്ങളുടെ നിരവധി പരാതികളും അപേക്ഷകളും തീർപ്പാക്കാനുണ്ട്. June 8 ശേഷം നേരിട്ട് വാദം കേൾക്കുന്ന ഏക കോടതിയാണ് സായുധസേനാ ട്രിബ്യൂണൽ. സുരക്ഷാ പ്രശ്നങ്ങളടക്കം നിരവധി പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചാണ് ട്രിബ്യൂണൽ ചേർന്നത്. ബ്രിഹാൻ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആന്റ് ട്രാൻസ്പോർട്ട് കമ്പനിയുടെ കീഴിലുള്ള 535 ബസുകൾ ഈ വർഷം അവസാനത്തോടെ നിരത്തുകളിൽ നിന്ന് പിൻവലിക്കും. 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ബസുകൾ നിരത്തിലിറങ്ങരുതെന്ന് മുംബൈ ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചാണിത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചരക്കു സേവന നികുതി കൌൺസിലിന്റെ 41st യോഗം ഇന്ന്. അടച്ചിടൽ കാലത്തെ വായ്പാ മൊറട്ടോറിയം കാലയളവിൽ പലിശ ഒഴിവാക്കണമെന്ന ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം തേടി. രാജ്യത്ത് കോവിഡ് പരിശോധനകൾ വർദ്ധിപ്പിച്ചു. രോഗമുക്തി നിരക്ക് 76.3%. കേരളത്തിൽ ഉറവിടം വ്യക്തമല്ലാത്ത കോവിഡ് രോഗികളിൽ വർധന. 22,344 പേർ ചികിത്സയിൽ. ഈ വർഷത്തെ ബുക്കർ പുരസ്കാരം പ്രഖ്യാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു. ഇനി ഈ നിലയത്തിൽ നിന്നുള്ള വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.